അഞ്ചു മിനിറ്റ് മതി കേട്ടോ. 70 വയസ്സിലെ ചുളിവും കരിവാളിപ്പും പമ്പ കടക്കും. മാത്രമല്ല കവിളു തൊടുക്കാനായിട്ട് നിറം കൂട്ടാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് 70 വയസ്സുള്ളവർക്ക് മാത്രമല്ല എല്ലാ പ്രായക്കാർക്കും യങ് ആവാനായിട്ട് ചെയ്യാൻ പറ്റുന്ന പാക്കാണ്. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ പൊളോൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നമുക്ക് 2 ചാനലുണ്ട്, ടിപ്സ് ഫോർ യു എ ടു സെഡ്, ഗീതുസ് ഹെൽത്ത്. വെറും 7 ദിവസം കൊണ്ട് മുടി പൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന, നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത, 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതുസ് ഹെയർ ഓയിൽ. മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതുസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ. ഇന്നത്തെ വീഡിയോ ഒരുപാട് ആളുകൾ ചോദിച്ചിരിക്കുന്നതാണ് കേട്ടോ, പ്രായം എങ്ങനെയാ കുറയ്ക്കുക, പ്രായം കുറയ്ക്കാനായിട്ടുള്ള ഏതെങ്കിലും ഒരു പാക്ക് പറയാവോ എന്നുള്ളത്. പ്രായം കൂടുമ്പോൾ നമുക്ക് കൂടുതൽ കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോവുക, കരിവാളിപ്പ് ഉണ്ടാവുക, നിറം മങ്ങുക എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. ഇതെല്ലാം മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഇതിനായിട്ട്. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ്. തക്കാളി നമ്മളുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ പോകാനായിട്ട്, സ്കിന്ന് പെട്ടെന്ന് തന്നെ നല്ല ഗ്ലോ ആവാനായിട്ട്, കരിവാളിപ്പ് മാറ്റാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് രക്തചന്ദനത്തിൻ്റെ പൊടിയാണ് കേട്ടോ. എനിക്കിവിടെ കട്ട കിട്ടാത്തതുകൊണ്ടാണ് പൊടി എടുത്തത്. നിങ്ങൾക്ക് കട്ട കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കട്ട അരച്ച് അതിൻ്റെ ആ ഒരു പേസ്റ്റ് എടുത്താൽ മതി കേട്ടോ. പൊടിയേക്കാൾ നല്ലത് രക്തചന്ദനത്തിൻ്റെ കട്ടയാണ്. ഞാൻ കുറേ അന്വേഷിച്ചു, എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഇനി തക്കാളി ഉപയോഗിച്ച് നമുക്ക് 2 രീതിയിൽ ഈ ഒരു പാക്ക് ചെയ്യാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ നന്നായിട്ട് പഴുത്ത തക്കാളി എടുത്ത് അത് ഇതേപോലെ അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കൈ വെച്ച് നന്നായി ഉടച്ച് അതിൻ്റെ പഴുപ്പ് എടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ, അധികം പഴുക്കാത്ത തക്കാളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ നിങ്ങൾക്കത് തക്കാളി നന്നായി കഴുകിയതിന് ശേഷം നടുമുറിക്കുക. അതിന് ഉപയോഗിച്ച് നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് പറ്റുന്നതാണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം. ആഴ്ചയിൽ 3-4 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് നിങ്ങൾക്ക് ഡേ ടൈമോ നൈറ്റോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആണുങ്ങൾക്കും ഈ സെയിം പ്രശ്നം പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതായത് ചേച്ചി, സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ പോവാനായിട്ട് എന്താ ചെയ്യേണ്ടത്, കരിവാളിപ്പ് പോവാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. ഈ ഒരു പാക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ റിസൾട്ട് തരുന്നതാണ്. നിങ്ങളൊരു 1 വീക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കും, തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം. അത്രയും ഉറപ്പോടുകൂടി പറയുന്ന ഒരു കാര്യമാണിത്. ഈ ഒരു പാക്ക് ഇട്ടിട്ട് 1.5 മണിക്കൂറാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ 2-ാമത്തെ മെത്തേഡാണ് ഈ കാണിക്കുന്നത്. അധികം പഴുക്കാത്ത തക്കാളിയാണ് ഞാൻ 2-ാമത് എടുത്തിരിക്കുന്നത്. ഇത് നടുമുറിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ രക്തചന്ദനത്തിൻ്റെ പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് നമ്മളുടെ തക്കാളി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് തക്കാളിയുടെ പഴുപ്പ് ഉപയോഗിച്ച് രക്തചന്ദനം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി മുറിച്ച തക്കാളി അതോടുകൂടി തന്നെയാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫേസിലൊക്കെ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഫേസൊക്കെ നന്നായി കഴുകിയതിന് ശേഷം വേണം പാക്ക് ഇടാനായിട്ട്. ഏതൊരു പാക്ക് ഇടുമ്പോഴും പറയുന്ന പോലെ തന്നെ ഒത്തിരി ഡ്രൈ ആവരുത് കേട്ടോ. കാരണം ഒരു 20 മിനിറ്റൊക്കെ ഇടുമ്പോൾ തന്നെ നമ്മളുടെ ഫേസ് പാക്കുകൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും. ആ ഒരു ഡ്രൈ ആവുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ച് വെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്യാം. ഇത് ഒന്നിടവിട്ടിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടോ 1 വീക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾ ഈ ഒരു ഫേസ് പാക്കിന് അഡിക്റ്റായി പോകും. അത്രയും ചേഞ്ച് ഉറപ്പാണ്. സൂപ്പർ പാക്കാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തപ്പിപ്പോകേണ്ട കാര്യമില്ല. മാത്രമല്ല ഇത് ഹോസ്റ്റലിലുള്ള ആളുകൾക്കും ചെയ്യാവുന്നതാണ്. ചെറിയ തക്കാളി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസത്തേക്കായിട്ട് പാക്ക് തയ്യാറാക്കാനായിട്ട് 1 തക്കാളി തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ഫ്രിഡ്ജോ കാര്യങ്ങളോ ഒന്നും വേണ്ട. 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം പാക്കാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് ഏതാണെന്ന് ഇനിയും കമൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോസ് നിങ്ങളുടെ പ്രോബ്ലംസ് സൊല്യൂഷനായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അടുത്ത ദിവസം കാണാം. നിങ്ങൾ സ്വന്തം ഗീതു, ബൈ.